ഇന്ന് ധാരാളം സ്കിൻ പ്രോഡക്റ്റുകൾ മാർക്കറ്റിൽ ലഭിക്കും. ഏത് ചൂസ് ചെയ്യണമെന്നും നമുക്ക് തന്നെ കൺഫ്യൂഷനാണ്. എന്നാൽ ഞാൻ ഉപയോഗിച്ച് എനിക്കിത് വളരെയധികം പ്രയോജനം ചെയ്തതായ ഒരു സ്കിൻ പ്രോഡക്റ്റാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ആദ്യമായി ഏതെങ്കിലും ഒരു ഫേസ് വാഷ് ഉപയോഗിച്ച് നമ്മുടെ മുഖം നന്നായി വൃത്തിയാക്കിയെടുക്കുക. നമ്മുടെ ചുറ്റുപാടുമുള്ള ടോക്സിക് ആയിട്ടുള്ളത് നമ്മുടെ സ്കിന്നിൽ അടിഞ്ഞുകൂടി അത് നമുക്ക് പ്രശ്നമുണ്ടാക്കും. അതിനായിട്ടാണ് ഇത് വൃത്തിയായിട്ട് ക്ലീൻ ചെയ്യാൻ പറയുന്നത്. ശേഷമായി ഒരു ടവൽ ഉപയോഗിച്ച് മുഖം പതിയെ ഒപ്പിയെടുക്കുക. ഒത്തിരി അങ്ങ് അമക്കരുത്, ഒപ്പി മാത്രമേ എടുക്കാവൂ. പിന്നെ മുഖം തുടയ്ക്കുന്ന ടവൽ ഉപയോഗിച്ച് വേറൊന്നും ഉപയോഗിക്കില്ലേ, അത് മുഖം തുടയ്ക്കാൻ മാത്രമേ ഉപയോഗിക്കാവൂ. ഞാനിവിടെ ഉപയോഗിക്കുന്നത് പ്ലമ്മിൻ്റെ വൈറ്റമിൻ ഇയുടെ ഡീപ്പ് മോയ്സ്ചറൈസിങ് ക്രീമാണ്. അൾട്രാ ഹൈഡ്രേറ്റിംഗ് മോയ്സ്ചറൈസറാണ്. നോർമലായിട്ടുള്ള സ്കിന്നിനല്ല ഇതിന് നല്ലതാണ്, ഡ്രൈ സ്കിന്നിനും സെൻസിറ്റീവ് സ്കിന്നിനുമൊക്കെ 100% ഇത് നല്ലതാണ്. വൈറ്റമിൻ സി, വൈറ്റമിൻ ഇ എന്നീ ക്രീമുകളിലെ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയതാണ്. ആൻറ്റി ഏജിങ് ആണ്, സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. സ്കിൻ ഡാമേജ് ഉണ്ടെങ്കിൽ റിപ്പയർ ചെയ്യും. രാത്രിയിൽ കിടക്കുന്നതിന് മുൻപ് ഇത് കീപ്പുരട്ടി കിടന്നാൽ വളരെയധികം എഫക്റ്റീവ് ആയിരിക്കും. നമുക്ക് ചുറ്റുമുള്ള ടോക്സിക് ആയിട്ടുള്ളത് നമ്മുടെ സ്കിന്നിൽ അടിഞ്ഞുകൂടി അത് നമ്മുടെ മുഖത്തൊക്കെ പ്രശ്നമുണ്ടാക്കും. അപ്പോൾ ഇതിങ്ങനെ ഉപയോഗിച്ചിട്ട് കിടന്നാൽ നല്ല ബെനിഫിറ്റ് നമുക്ക് കിട്ടും. ഇങ്ങനെ തേച്ച് നമ്മുടെ മുഖത്തൊക്കെ ഒന്ന് സർക്കുലറായിട്ട് ആ രണ്ട് പേരോട് ഉപയോഗിച്ചൊക്കെ ഒന്ന് ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുഖത്തിന് നല്ലൊരു മസാജും കൂടെ ആകും. അതൊന്ന് ബ്ലഡ് സർക്കുലേഷനൊക്കെ വളരെയധികം പ്രയോജനം ചെയ്യും. ഇന്ന് ഒരുപാട് സ്കിൻ പ്രോഡക്റ്റൊക്കെ കിട്ടും, ഏത് മേടിക്കണമെന്നുള്ള കൺഫ്യൂഷൻ നമുക്കുണ്ടാകും. എന്നാൽ ഇത് ഉപയോഗിച്ചത് വളരെയധികം എനിക്ക് പ്രയോജനപ്പെട്ടു. ഇതുപോലെ പ്രയോജനകരമായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക.